This is 24. നമസ്കാരം. നമ്മുടെ കരളിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും പലപ്പോഴും അത് അവഗണിക്കുന്നത് കൊണ്ട് തന്നെ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് ഈ രോഗങ്ങൾ പോകാറുമുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ കണ്ണിൽ കാണുന്ന ഒരു മഞ്ഞപ്പ്, നമ്മളതിനെ മഞ്ഞപ്പിത്തം എന്ന് പറയും. അതൊരു അസുഖമല്ല, രോഗലക്ഷണമാണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. ഇത് പലപ്പോഴും കരളിൻ്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കരൾ പലപ്പോഴും പ്രവർത്തനരഹിതമാവുകയും സർജറി ശസ്ത്രക്രിയയിലേക്ക് പോവുകയും ഇങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. കരളിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിലൂടെ. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള ചികിത്സാ രീതികൾ അവലംബിക്കാറുണ്ട്. കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ഏതെല്ലാം തരത്തിലുള്ള മാനേജ്മെൻ്റ് ഉണ്ട്, ചികിത്സകളുണ്ട്, ഇതാണ് ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് അങ്കമാലിയിലെ AIHMS അല്ലേ ഡോക്ടർ? AIHMSലെ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് ആണ്. അവിടുത്തെ ഡയറക്ടറായ ഡോക്ടർ ഷാജി പൗലോസ് ആണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഹോമിയോപ്പതിയെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞ് തുടങ്ങാൻ തോന്നുന്നു. പലപ്പോഴും ചിലരൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഹോമിയോപ്പതിയിൽ ചികിത്സ തേടുന്നവർ, കൃത്യമായിട്ട് അത് മാത്രം തേടിപ്പോകുന്നവരെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചിലർ നേരെ തിരിച്ചാണ്, ഹോമിയോപ്പതിയിൽ ചിലപ്പോൾ എനിക്കത് പിടിക്കില്ല, പെട്ടെന്ന് തന്നെ ഒരു റെമഡി വേണമെങ്കിൽ ചിലപ്പോൾ അത് ഫലിക്കാറില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്താണ് അക്കാര്യത്തിൽ ഡോക്ടർക്കിൻ്റെ ഒരു അഭിപ്രായം? ഒരു സിസ്റ്റവും കംപ്ലീറ്റ് അല്ല. ഒരു വ്യക്തിയുടെ ഹെൽത്ത് കെയറിലേക്ക് വേണമെങ്കിൽ ചിലപ്പം ലോകത്തിലുള്ള എല്ലാ സിസ്റ്റങ്ങളുടെയും അതിനുള്ള നല്ല ഗുണങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ഹോമിയോപ്പതിക്ക് ഒരുപാട് സ്കോപ്സ് ഉണ്ട്, ചില ലിമിറ്റേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നു എല്ലാ സിസ്റ്റത്തിനും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പം അതിൽ നല്ലതെടുക്കുക. നിങ്ങൾക്ക് ആവശ്യം ഹോമിയോപ്പതി കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. പല സർജിക്കൽ കേസസ് ആയാലും ഹോമിയോപ്പതി ആയിരിക്കും ചിലപ്പോൾ അതിനൊരു ഉത്തരം. അപ്പോൾ അതിനുള്ള കാര്യത്തിന് ഹോമിയോപ്പതി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പം അതിൻ്റെ ചോയ്സ് ആളുകൾക്കാണ്. അത് വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യം. അതെ, ഈ ഹോമിയോപ്പതിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഓരോ വ്യക്തികൾ, ഒരു വ്യക്തിക്ക് ഒരു അസുഖത്തിന് രണ്ട് വ്യക്തികൾ വന്നാൽ രണ്ടു പേർക്കും ഒരേ രീതിയിലായിരിക്കില്ല ആ ചികിത്സ. അതായത് കൃത്യമായി വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിഗതമായിട്ടുള്ള ഒരു ചികിത്സ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കരൾ രോഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അതുകൂടെ ഒന്ന് പറയാം? അതായത് നമുക്ക് ആരോഗ്യമെന്ന് പറയുന്നത് WHO പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ള സുഖം മാത്രമല്ല, അത് മറിച്ച് വ്യക്തിയുടെ ഹ്യൂമൻ ബോഡിക്കും മൈൻഡിനും അതുപോലെ സ്പിരിച്വൽ സോഷ്യൽ എല്ലാ വെൽബീയും കൂടെ കൂടി വരുമ്പോഴാണ് ഒരാൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഹോമിയോപ്പതി ആ കൺസെപ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. ഒരു ഈ ടോട്ടാലിറ്റി ഓഫ് ഒരു ടോട്ടൽ ചേഞ്ച് ആ പേഴ്സണ് വേണം. ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് ഹോമിയോപ്പതി. അപ്പോൾ മറ്റു ചികിത്സകളിൽ നിന്ന് വ്യത്യസ്തമായി ഹോമിയോപ്പതി കാണുന്നത് അങ്ങനെയാണ്. സ്വാസ്ഥ്യം എന്നുള്ള വാക്ക് ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇനി കരൾ രോഗങ്ങളിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു കരൾ രോഗങ്ങളെക്കുറിച്ചുള്ളൊരു അവയർനെസ്സിലേക്ക് ആദ്യം നമുക്ക് പോവാം. കരൾ രോഗങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ളത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്? ബേസിക്കലി കരളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കരൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഇൻറ്റേർണൽ ഒരു ഓർഗനാണ്. അതൊരു 1.5 kg വലിപ്പം വരുന്ന വയറിൻ്റെ മുകൾ വശത്ത് നെഞ്ചിൻ്റെ താഴെയായിട്ട് വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് കരൾ. അപ്പം കരൾ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സാധാരണ നമ്മളെല്ലാവരും ജനങ്ങൾ പൊതുവെ വിചാരിക്കുന്നത് വെച്ചാൽ കരളൊരു ഡൈജസ്റ്റീവ് ഓർഗനാണെന്ന്, ദഹനത്തിന് വേണ്ടി മാത്രമുള്ള, അങ്ങനെയല്ല. കുറേയധികം ഫങ്ഷൻസ് കരളിനുണ്ട്. അതിനകത്ത് ഒരുപാട് ഹോമോൺസ് സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അയൺ മെറ്റബോളിസത്തിലുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഫാറ്റ്, നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റ് കൊഴുപ്പിനെ ദഹിപ്പിക്കൽ മാത്രമാണ് കരളിൻ്റെ ജോലി, അങ്ങനെയല്ല. കരൾ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഫങ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡിസീസ്, അസുഖങ്ങൾ എന്തൊക്കെയാണ് എന്ന് വരുന്നതെന്നുള്ളതാണ് ആളുകൾക്ക് ശരിക്കും പ്രധാനമായിട്ട് അറിയേണ്ടത്. ഇതിൽ ഉള്ളത് ഒന്ന് ഇൻഫെക്ഷൻസാണ്. ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ആദ്യം ഈ ഹെപ്പറ്റൈറ്റിസ്, പലതരം ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ആണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്, ഹെപ്പറ്റൈറ്റിസ് എ ആണ് സാധാരണ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ വലിയ ഒരു ഫോമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഒക്കെ ഉണ്ട്.
അപ്പോൾ അതൊക്കെ കുറച്ച് ക്രോണിക് ആയിട്ട് കുറച്ച് കാലം ചെന്ന് പഴക്കം ചെന്നിട്ട് ആളുകളെ ശല്യം ചെയ്യുന്നതാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും കൂടുതൽ. അതാണ് പ്രധാനമായിട്ടുള്ള ഇൻഫെക്ഷൻ. പിന്നെ കരളിലുണ്ടാകുന്ന നമ്മൾ ഏറ്റവും വളരെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഫാറ്റി ലിവർ. ഇന്ന് ഫാറ്റി ലിവറിനെ കുറിച്ച് അറിയാത്തവർ വളരെ കുറവാണ് അല്ലേ? ഫാറ്റി ലിവർ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അത് ഒരു വലിയ ടെൻഷനാണ്. ഇത് എന്താണ് സംഭവം? ഫാറ്റി ലിവർ വളരെ സിമ്പിളായിട്ട് കാര്യമാണ്. അത് ശരീരത്തിൽ ലിവറിനകത്ത് കുറച്ച് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു. അത് ഒരു 5-10% കൂടുതലായിരിക്കും അതിന് ഫാറ്റി ലിവർ എന്ന് പറയും. നോർമലി ലിവറിനകത്ത് കുറച്ച് ഫാറ്റ് ഡെപ്പോസിഷൻസ് ഉണ്ട്, പക്ഷേ അത് കുറച്ച് ഒരു പരിധിയിൽ വിട്ട് കൂടുമ്പോഴാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ പലപ്പോഴും ഒരു പല ലിവർ ഡിസീസസിൻ്റെയും ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ പിന്നീട് അത് പ്രൊസീ മുന്നോട്ട് പോയിട്ട് സിറോസിസിലേക്ക് മറ്റും പോകാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ടെങ്കിൽ അത് ഫാറ്റി ലിവർ എന്നുള്ള സിറ്റുവേഷനിൽ വെച്ച് തന്നെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. ഡോക്ടർ, ഇന്നിയർ ഒന്ന് ചെവിലേക്ക് എടുത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ബാക്കിലാണുള്ളത്, അത് കാതിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് കോൾസ് വരുമ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ടാവും. ഫാറ്റി ലിവറിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ, വളരെ കോമൺ എന്ന് തന്നെ പറയാം. ഇപ്പൊ ഫാറ്റി ലിവറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കരൾ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ മദ്യപാനവുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇപ്പോഴും എത്രയൊക്കെ നമ്മൾ ചർച്ചകളൊക്കെ ചെയ്താലും മദ്യപാനമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കരൾ രോഗങ്ങളെ കാണുന്നത്. അപ്പൊ ആ ഒരു ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് കരൾ രോഗങ്ങളെ കുറിച്ച് നമുക്കിവിടെ പറയണം. അപ്പം പൊതുവെ ആൽക്കഹോൾ ലിവറിന് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആൽക്കഹോൾ കൊണ്ട് മാത്രമാണ് ലിവറിന് പ്രശ്നമുള്ളതെന്നാണ് പൊതുവിലുള്ളൊരു ധാരണ. അങ്ങനെയല്ല, നോൺ ആൽക്കഹോളിക് ലിവർ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതാണ് ഒരു നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ, ഇപ്പോൾ മദ്യം കഴിച്ചില്ലെങ്കിലും ലിവറിന് ഡാമേജസ് വരാം. മദ്യം ഡെഫിനറ്റ്ലി, മദ്യം ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് പ്രശ്നം വരും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ്. പക്ഷേ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്പം അതിന് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രിലവൻസ് മുമ്പത്തേനൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കും. മുമ്പ് ആൽക്കഹോളിക് ലിവർ പ്രോബ്ലംസ് ആയിരുന്നു കൂടുന്നെങ്കിൽ, ഇപ്പം നോൺ ആൽക്കഹോളിക് ലിവർ പ്രോബ്ലംസ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണോ? ഇതിനൊന്നും കാരണങ്ങൾ വ്യക്തമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജീവിതശൈലി തന്നെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ. ഒരു പിന്നെ ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നത് അനാവശ്യമായിട്ട്, നമ്മൾ സ്വയം ചികിത്സ, പിന്നെ നമ്മുടെ നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഈ സെഡൻറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, പിന്നെ എക്സസൈസ് ഇല്ലായ്മ, ഇങ്ങനെയുള്ള കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് ഇതിനാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് പോകുന്നത് അല്ലേ. ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, പലരും ഇപ്പോൾ യുവാക്കളിലാണെങ്കിലും പിന്നെ സ്ത്രീകളിലും പലപ്പോഴും ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനാണ്. ആദ്യത്തെ കുറച്ച് ആളത്തേക്ക് ഭയങ്കര ടെൻഷൻ, അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുനടക്കും, ഇന്നത് ചെയ്യണം അത് ചെയ്യരുതൊക്കെ. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് മറന്നു പോകുന്ന ഒരു അവസ്ഥ കാണാം. അതേസമയത്ത് മദ്യപിക്കുന്നവരിൽ ഇത് കണ്ടാൽ, ഒരു പക്ഷേ മദ്യപാനം പൂർണ്ണമായി അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായി. നേരെ മറിച്ച് നോൺ ആൽക്കഹോളിക്കായിട്ട് വരുന്നവർ പലപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ എന്താണ് അത്തരക്കാരോട് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇതിന് ലിവറിനെ കുറിച്ച് പറയാം. ലിവറിന് ആദ്യമായിട്ട് ലിവറിനൊരു 70% ഓഫ് ലിവർ ഡാമേജ് ആയാൽ മാത്രമേ പലപ്പോഴും നമുക്കൊരു സിംപ്റ്റംസ് ഫീൽ ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഈ ഫാറ്റി ലിവർ ഡിസീസസ് പലപ്പോഴും ഇനീഷ്യൽ സ്റ്റേജസിൽ ആളുകൾ തിരിച്ചറിയാറില്ല. ജനറൽ ഒരു ക്ഷീണം മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഒരു ലെവൽ വിട്ടുപോയാലാണ് അതൊരു സിംറ്റംസ് ആയിട്ട് കാണുന്നത്. പിന്നെ ഫാറ്റി ലിവർ മിക്കവാറും ഡയഗ്നോസ് ചെയ്യുന്നത് എന്തെങ്കിലും കിഡ്നി സ്റ്റോണിനോ വേറെ എന്തെങ്കിലും അസിഡിറ്റി പ്രോബ്ലംസിനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റുട്ടീൻ സ്കാൻ എടുക്കുന്ന സമയത്താണ് ആക്സിഡൻ്റലായിട്ട് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ലിവറിൻ്റെ ഒരു പ്രത്യേകത, ലിവർ ഒരു എലാസ്റ്റിക് പോലെയാണ്. ലിവറിനെ നമുക്ക് കുറച്ച് സ്ട്രെച്ച് ചെയ്യാം, ലിവർ തിരിച്ച് പഴയ പോലെ ആവും. കുറേ സ്ട്രെച്ച് ചെയ്യാം, പിന്നെയും പഴയ പോലെ ആവും. പക്ഷെ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ പല എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അപ്പം ലിവർ റീജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് ഒരുപാട് കപ്പാസിറ്റി ഉള്ള ഓർഗനാണ് ലിവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പലപ്പോഴും ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവാറ്, ലിവർ തന്നെത്താൻ അതിനെ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ലെവൽ വിട്ടാൽ പിന്നെ പ്രശ്നം. നമ്മുടെ ഒരു കോളർ ഉണ്ട്, ഭരതനാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന്. നമസ്കാരം, ലൈവ് ഡോക്ടേഴ്സാണ്, സംസാരിച്ചോളൂ. നമസ്കാരം ഭരതൻ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ കേൾക്കുന്നുണ്ട്. ആ ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ഈ ചോദ്യം കേൾക്കുമ്പോ മറുപടി പറഞ്ഞോളൂ. എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. മദ്യം കഴിക്കാറുണ്ടേ? ആ അപ്പോ അതിന്റെ ലിവറിന്റെ പ്രശ്നം ഉണ്ട്. അപ്പൊ അതേ ഇപ്പൊ ഹോമിയോക്ക് മാറിയാലും എങ്ങനെ ഉണ്ടാവും സാറേ? ആദ്യം മദ്യം നിർത്തേണ്ടി വരും അല്ലേ? അതല്ലേ, ഇത് മഴയത്ത് നിൽക്കുന്ന ഒരാൾക്ക് പനി മാറാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ്. മദ്യം കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ലിവർ പ്രോബ്ലം വന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അത് നിങ്ങളുടെ ലിവർ പ്രൊഫൈൽ ആദ്യം ചെക്ക് ചെയ്യണം, എത്രമാത്രമാണ് നിങ്ങളുടെ ലിവറിൻ്റെ ഹെൽത്ത്.
ഇപ്പോൾ എന്നുള്ളത്. അതിന് ചില ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. തീർച്ചയായിട്ടും ഹോമിയോപ്പതി നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഹോമിയോപ്പതി ഇപ്പം നമ്മൾ ഇപ്പം മോഡേൺ സയൻസിലൊക്കെ പറയും ഹോമിയോപ്പതി ഈ ലിവർ പ്രോബ്ലംസ് സിറോസിസ് ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. പക്ഷേ ഹോമിയോപ്പതി ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ലിവർ സിറോസിസ് കേസുകൾ പോലും നമുക്ക് മിറാക്കുലസ് റിസൾട്ട്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നല്ല മെഡിസിൻസ് ഉണ്ട്. ഓക്കെ, ആ ഇപ്പോൾ ഡോക്ടർ ഇപ്പം ഇതുപോലെ മദ്യപിക്കുന്നവരിൽ ഇങ്ങനെ കണ്ടാൽ ആദ്യം മദ്യപാനം പൂർണ്ണമായും നിർത്തുക എന്നുള്ളത് തന്നെയാണ് നിർത്തുക. അത് കഴിഞ്ഞ മരുന്ന് അല്ല, പൊതുവെ ആൾ നമുക്ക് ഒരു ജനറൽ ഒരു ഇതുണ്ട്, മദ്യം ചില ഒരു പരിധി വരെ ലിവറിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്, ഒരു കുറച്ചൊക്കെ കഴിക്കുന്ന രീതിയിൽ. അതിൽ ചില സത്യങ്ങളുണ്ടാകാം, പക്ഷേ വൺസ് ലിവറിനൊരു ഡാമേജ് വന്നു തുടങ്ങിയാൽ ഇപ്പം നോൺ ഇപ്പം ബ്ലഡ് ലെവൽസ് നോക്കുമ്പോൾ SGOT SGPT ഒക്കെ നോക്കും, SGPT ഒക്കെ ഒരല്പം റേസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മദ്യം ഒരു തുള്ളി പോലും ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുവരെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ഹെൽപ്പ് ചെയ്തേക്കാം, പക്ഷേ വൺസ് പ്രശ്നം തുടങ്ങിയാൽ നിർബന്ധമായിട്ടും അത് അബ്സ്റ്റെയിൻ ചെയ്യണം. ഓക്കെ ഡോക്ടർ, ഇപ്പം ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും എടുക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു കൺസെൻസസിലെത്തുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് ഇപ്പം ഡയഗ്നോസിസ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹോമിയോപ്പതിയിലൊക്കെ എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യുക, എങ്ങനെയാണ് കൃത്യമായിട്ട് രോഗം ഡോക്ടർ നോക്കിയിട്ട് പറയുകയാണോ ചെയ്യുക, ഇത്തരം സംശയം കാര്യം വേറെ ആണ് ആളുകളെങ്കിലും ഇപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനൊരു മറുപടി, അത് ഫസ്റ്റ് ഡയഗ്നോസിസ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ആദ്യം ലക്ഷണങ്ങൾ തന്നെയാണ്. ഒരു രോഗി ക്ലിനിക്കിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും. ആ ലക്ഷണങ്ങളനുസരിച്ച് ഇത് ഏകദേശം ചിലപ്പോൾ ലിവർ പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ആണോ അല്ലെങ്കിൽ വേറെ ഗ്യാസ്ട്രോ ഇൻടെസ്റ്റിനൽ പ്രോബ്ലംസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ലിവറിൻ്റെ പ്രശ്നത്തിനാണെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ബിലിറുബിൻ്റെ ലെവൽ നോക്കും, SGOT നോക്കും, SGPT നോക്കും, അതുപോലെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് നോക്കും, ആൽബുമിൻ അങ്ങനെ പ്രോട്ടീൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇത് എന്താണ് ഇയാളുടെ ലിവർ പ്രോബ്ലം എന്ന് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇന്ന ബ്ലഡ് ഇന്ന വാല്യൂ ആണ് കൂടിയെങ്കിൽ ഇന്നതാണ് പ്രശ്നം, അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടൊരു അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാനിലേക്ക് പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില എല്ലാ അൾട്രാസൗണ്ട് സ്കാനിൽ ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു CT സ്കാനിലേക്ക് പോകേണ്ടി വരാം. ഇനിയിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഫൈബ്രോ സ്കാൻ പോലും ഇറങ്ങിയിട്ടുണ്ട്, അത് വളരെ നൂതനമായിട്ടുള്ളതാണ്. അപ്പം ആ ടെസ്റ്റുകളെല്ലാം പുറത്ത് അവൈലബിൾ ആണ്, ലാബ്സിൽ അവൈലബിൾ ആണ്, സ്കാൻ സെന്റേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഇപ്പം ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ, ക്ലിനിക് എന്നാണല്ലോ ഇതിന്റെ പേര്, അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഇല്ല? ലാബ് ഫെസിലിറ്റീസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലാബ്സ് നമുക്ക് ഇഷ്ടംപോലെ പുറത്തുണ്ടല്ലോ, അപ്പോൾ പുറത്ത് പോയിട്ട് ചെയ്തിട്ട് വരും. ഇപ്പം മിക്കവാറും നമ്മളുടെ അടുത്തേക്ക് വരുന്ന കേസസ് ഹൈ എൻ കേ മിക്ക സീറോസിസ് പോലുള്ള ഹൈ എൻ കേസസ് ഒക്കെയാണ് പലപ്പോഴും വരുന്നത്. അവരുടെ കയ്യിൽ മിക്കവാറും എല്ലാ ടെസ്റ്റ് റിസൾട്ട്സും കാണും, അത് വെച്ചിട്ടായിരിക്കും മിക്കവാറും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ അതല്ല, ഇനീഷ്യലി നമ്മൾ ഡയഗ്നോസിക് കേസസ് ആണെങ്കിൽ നമ്മൾ ലാബ്സിലേക്ക് വിട്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എടുക്കുക ചെയ്യാം. ഇപ്പോൾ ഈ ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുന്ന മറ്റൊരു സംശയം, ഒരു അടിയന്തര ഘട്ടം വന്നു, ഉദാഹരണത്തിന് ഇപ്പോൾ കരൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു എമർജൻസി വന്നാൽ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റായി പെട്ടെന്നൊക്കെ ചെയ്യുന്നു, അങ്ങനെ ഒരു അവസ്ഥയിൽ ഹോമിയോപ്പതിയിൽ നമ്മൾ എന്താണ്? അല്ല, അതും ഒരു എമർജൻസി മാനേജ്മെൻറ്റ് കേസസ്സാണ്. എമർജൻസി മാനേജ്മെൻറ്റ് നമ്മൾ അലോപ്പതിക് സിസ്റ്റത്തിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുക. അത് ഒരു ചികിത്സാശാസ്ത്രത്തിൻ്റെ ഒരു 5% താഴെ വരുന്നുള്ളൂ, അത് ഡെഫിനറ്റായിട്ട് നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്യുക. അല്ലാത്ത ബാക്കിയുള്ള കേസസ് ആണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ OP ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് പോവാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പം പേഷ്യന്റിന് ഏത് സിസ്റ്റമാണ് എങ്ങനെയാണ് യൂസ്ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ക്രോണിക് ഇതിൽ വരുന്നതാണല്ലോ, ഇപ്പം കരൾ രോഗമൊക്കെ ചെറുതായിട്ട് വന്ന് 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 അങ്ങനെ കൂടി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അത്തരത്തിൽ തുടക്കക്കാരൻ ഒരു കരളിന് ഗുരുതരമായ ഒരു അസുഖമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു, ഗൗരവമേറിയ ഒരവസ്ഥയാണ്, ചികിത്സിക്കണം. ഹോമിയോ ചികിത്സയിൽ എങ്ങനെയാണ്, അതിനൊരു ലോങ് റൺ ട്രീറ്റ്മെൻ്റ് ആണോ, എങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പേഷ്യൻറ്റിനെ എങ്ങനെ ചികിത്സിക്കും? ഹോമിയോപ്പതി നേരത്തെ പറഞ്ഞു, ആ വ്യക്തിയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പം ഹോമിയോപ്പതിക് ഡ്രഗ്സിൽ ആ പേഷ്യൻറ്റിനെ നമ്മളൊരു ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു റെമഡി സെലക്ട് ചെയ്യും. ഒരു ഗ്രൂപ്പ് ഓഫ് റെമഡീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ലിവറിനെ ഇന്ന രീതിയിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്ഗാണെങ്കിൽ അത് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അവരുടെ മെൻ്റൽ ഫിസിക്കൽ എല്ലാ സിംറ്റംസും കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഇൻഡിവിജ്വലൈസ് ട്രീറ്റ്മെൻറ്റ് ഇൻഡിവിജ്വലൈസ് മെഡിസിനിലേക്ക് എത്തുന്നത്. അതൊരു ഇനീഷ്യലി അതൊരു വലിയൊരു പ്രോസസ്സാണ്.
അപ്പം മറ്റ് സിസ്റ്റം വൈദ്യശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഹോമിയോപ്പതി ആ വ്യക്തിയാണ് ചികിത്സ ചെയ്യുന്നത്, ആ വ്യക്തിയുടെ കറക്റ്റ് മെഡിസിൻ സെലക്ട് ചെയ്യുക, ആ വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ തന്നെ ഇത് നമുക്കൊരു റിപ്പയറിംഗ് മെക്കാനിസം ഉണ്ട്. ഈ മെക്കാനിസം അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയാം, ഈ വൈറ്റൽ എനർജി അതൊരു ഡാമേജ് ആകുമ്പോഴാണ്, അതിലൊരു പ്രോബ്ലം വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പം ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യുക, ഉള്ളിൽ നിന്ന് കറക്റ്റ് ചെയ്യുക, ഓരോ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാതെ ആ വേരോടെ ഈ അസുഖത്തെ പിഴുതെറിയുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ് നടക്കുന്നത്. മറ്റൊരു കാര്യം, എനിക്കൊക്കെ ചെറുപ്പത്തിൽ തോന്നിയിരുന്ന ഒരു സംശയമാണ്, എപ്പോൾ ഏത് ഇതിന് ചെന്നാലും ഒരു കുഞ്ഞു ഗുളിക ഉണ്ടാവും, അത് ഒരു ലിക്വിഡിലാണ് ഇത് കിട്ടുക, അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഹോമിയോ അതിൽ പോയാൽ മതി എന്ന് പറയും. കുട്ടികളെ എപ്പോഴും അങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മരുന്ന്, ആ ഗുളികയാണോ ഡിഫറെൻ്റ് ആകുന്നത്, ആ ഒരു ലിക്വിഡാണ്? മരുന്ന് വ്യത്യാസവും ഇതിനകത്ത്, ഗുളികയിൽ മരുന്ന്, ഒരു ഗുളിക അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പൗഡേഴ്സ്, ഇതെല്ലാം മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം മാത്രമാണ്, അത് മരുന്നല്ല. അതിനകത്തേക്ക് മരുന്നുകൾ ഒഴിക്കുകയാണ് അല്ലെങ്കിൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്, അപ്പോഴാണ് അത് മരുന്നാവുന്നത്. ഗുളികയ്ക്ക് പോരാൻ വേണമെങ്കിൽ വെള്ളത്തിൽ മരുന്ന് തരാം, അല്ലെങ്കിൽ പൗഡർ, ലാക്ടോസ് പൗഡർ ഉണ്ട്, ആ പൗഡറിൽ മരുന്ന് തരാം. അപ്പം അതൊരു അഡ്മിനിസ്ട്രേഷൻ ഒരു മോഡ് മാത്രമാണ് ആ ഗുളിക. ഞാൻ എൻ്റെ ഒരു കൊച്ചുപ്രായത്തിലേ തുടങ്ങിയുള്ളൊരു സംശയം, ഏതായാലും ഇപ്പോൾ അത് തീർക്കാൻ പറ്റി. നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്, സുരേഷ് ആണ്. നമസ്കാരം. സുരേഷ് തന്നെയല്ലേ പേര്? തിരുവല്ലയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ? ആ, ചോദിച്ചോളൂ ഡോക്ടറോട്. ലിവറിനൊരു വീക്കം ഉണ്ടായിരുന്നേ, ഇപ്പൊ ഒരു 18 മാസമായി ട്രീറ്റ്മെന്റ് ഇല്ല. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് യുഡിലീവ് എന്ന് പറഞ്ഞ ഗുളിക കഴിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴും വയറ്റിൽ നിന്ന് പോകാനെ കൊണ്ട് മരുന്ന് കഴിച്ചാലേ വയറും പോകത്തുള്ളൂ. 3 പ്രാവശ്യം CT എടുത്തു. അപ്പം അത് ഇപ്പോഴും അങ്ങോട്ട് ഒരു 19 മാസമായിട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ടും. ലിവറിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം അതൊരു സിറോസിസ് പോലുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടോ? ലിവറിന് നല്ല വീക്കം ഉണ്ടായിരുന്നു, പിന്നെ 3 പ്രാവശ്യം 3 മാസം മാറി CT എടുത്തു. CT ഇപ്പം ഡയഗ്നോസിസ് എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, അതൊരു രണ്ട് ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു, പിന്നെ അത് കുറവായി, ഞാൻ മദ്യം പിന്നെ തൊട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് നിങ്ങളുടെ റിപ്പോർട്ട് കാണാതെ എനിക്കത് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനകത്ത് ഹോമിയോപ്പതിക് മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഹോമിയോപ്പതിയിൽ ഡെഫിനറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ പറഞ്ഞു ചിലപ്പം ഒരു നിങ്ങൾ നേരത്തെ മദ്യം കഴിച്ചിരുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുകയും നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലിവർ പ്രോബ്ലംസ് കറക്റ്റഡ് ആവാവുന്നതേ ഉള്ളൂ. പിന്നെ വയറ്റിൽ നിന്ന് മോഷൻ പാസ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ കൊണ്ട് മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇതിന് ആക്സസറി ആയിട്ട് നമ്മുടെ ഡയറ്റിലും നമ്മുടെ റുട്ടീൻസിലും നമ്മുടെ എക്സസൈസസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ, ഈ ഫാറ്റി ലിവറിലേക്ക് തന്നെ നമ്മൾ വരികയാണെങ്കിൽ, ഫാറ്റി ലിവർ വന്ന ഒരാൾ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ എത്ര കാലമൊക്കെ അവർക്ക് ചികിത്സിക്കേണ്ടി വരും? കാരണം പലപ്പോഴും ഈ ഫാറ്റി ലിവറിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ഇനി അത് വർദ്ധിക്കാതെ കൂടാതെ നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഹോമിയോ ചികിത്സയിൽ ഇപ്പം അങ്ങനെ ഒരാൾ വന്നാൽ ഏതെല്ലാം തരത്തിലാണ് അയാൾക്ക് ചികിത്സ? ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാലാവധി നിശ്ചയിക്കുന്ന ആ വ്യക്തിയുടെ ആ സമയത്ത് വരുമ്പോഴുള്ള ഹെൽത്ത് പ്രൊഫൈൽ പോലെയാണ്. ഹെൽത്ത് പ്രൊഫൈൽ നമ്മൾ തീരുമാനിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ഡെഫിനറ്റ്ലി അവരുടെ ബ്ലഡ് ചെക്സും സാധനങ്ങളും അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം, പിന്നെ ആ പേഷ്യൻ്റെ ഒരു കേസ് ടേക്കിംഗ് ഉണ്ട്. ആ കേസ് ടേക്കിംഗിൽ നമ്മൾ അവരുടെ പ്രൊഫൈൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏകദേശം പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ ഒരു 6 മന്ത്സ് to 1 ഇയർ കൊണ്ട് നമുക്കൊരു ഫാറ്റി ലിവർ പ്രോബ്ലംസൊക്കെ ഒരു നല്ല പരിധി വരെ കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ഈ ഫാറ്റി ലിവറിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ കുട്ടികളിൽ വരെ ഫാറ്റി ലിവർ കാണാൻ തുടങ്ങിയിട്ടുള്ള, പ്രത്യേകിച്ച് വളരെ ഒബീസ് ആയിട്ടുള്ള, വണ്ണം കൂടുതലുള്ള, അമിതവണ്ണമുള്ള കുട്ടികളിൽ ഈ ഒരുപാട് ഭക്ഷണങ്ങൾ, അമിതമായി ഷുഗർ റിച്ച് ആയിട്ടുള്ള സാധനം ഭക്ഷണം കഴിക്കുകയും എക്സസൈസസ് കുറവുള്ള കുട്ടികളിൽ വരെ ഇപ്പോൾ ഫാറ്റി ലിവർ ധാരാളമായിട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുട്ടികൾക്ക് ചികിത്സ കൊടുക്കുന്നതിനോടൊപ്പം ഇവരുടെ ഫുഡ്? തീർച്ചയായിട്ടും അതും, അതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൂടിയാണ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൂടിയാണ് വേണ്ടത്. ഇപ്പോൾ അവർക്ക് ഇതുപോലെ നമ്മുടെ മെഡിസിൻസിൻ്റെ ഒപ്പം യോഗയും അതുപോലെ എക്സസൈസസും ഡയറ്റ് റെസ്ട്രിക്ഷൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പുതിയ കാലത്തൊരു ജീവിത ശൈലിയും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ റിലേറ്റഡ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ളൊരു ബാലൻസ്ഡ് ഡയറ്റ്, അതൊക്കെ എങ്ങനെയാണ്? എക്സസൈസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസസ് നന്നായിട്ട് എക്സസൈസ് 1/2 hour ഡെയിലി നടക്കുന്ന, നല്ല സ്പീഡിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ലിവർ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ തീർച്ചയായിട്ടും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക എന്നുള്ള, ലിവറിന് ഓവർലോഡ് കൊടുക്കാതിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിവറിൻ്റെ കൂടെ വരുന്നതാണ് ഗോൾഡ് ബ്ലാഡർ പ്രോബ്ലംസൊക്കെ ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഭക്ഷണം ഓവറായിട്ട് കഴിക്കുകയും തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും പ്രശ്നമാണ്. അതെ.
അപ്പം കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക, മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക, എക്സസൈസസ് നന്നായിട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ പലപ്പോഴും നമ്മൾ ബന്ധുക്കൾ തന്നെ അടുത്ത ബന്ധുക്കളൊക്കെ ആയിരിക്കും മാച്ച് ആവണം, അവർ കൊടുക്കുന്നു. ഇത് കഴിയുമ്പോൾ ഇവർക്കൊരു ടെൻഷനാണ്, ഇത് കൊടുത്തു കഴിഞ്ഞവർക്കും വാങ്ങിയവർക്കും ശരിക്കും പഴയ പോലെയുള്ള ഒരു ആരോഗ്യത്തിലേക്ക് ഇവർ തിരിച്ചു വരുന്നു. ലിവറിന് ഞാൻ റീജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്, അപ്പോൾ അതിനൊരു 30-40% ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വലുതായി അത് 100 ആയിക്കോളും. കറക്റ്റ് ആയിട്ടാണ് കൊണ്ട്, നല്ല പ്രൊഫൈലാണെങ്കിൽ അപ്പം അത് ഗ്രോ ചെയ്യും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഇത് നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ സർജറി ഒക്കെ അലോപ്പതിയുടെ ഒരു ഇതിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു കൃത്യമായിട്ടുള്ള ഇത് ആരോഗ്യം പരിപാലിക്കാൻ, കരളിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി ഹോമിയോ മെഡിസിനിലേക്ക് മാറിയാൽ ഏതെല്ലാം തരത്തിലാണ് നമ്മൾ? ഹോമിയോപ്പതി എന്ത് വന്നാലും ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹെൽത്ത് പ്രൊഫൈൽ നന്നായി കൂടും, അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടും, അവരുടെ ബോഡി റെസിസ്റ്റൻസ് കൂടും, അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ സിസ്റ്റംസ് എല്ലാം നോർമലായിട്ട് ബാലൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം എന്തുകൊണ്ടും ഏത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടായാലും അവർക്ക് നോർമലിലേക്ക് വരണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ ഹോമിയോപ്പതി വളരെ നല്ലൊരു മെത്തേഡാണ് അതിനകത്ത്. അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ ഒരു മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ചും ഡോക്ടർ പറയുന്നുണ്ടായല്ലോ, അപ്പോൾ അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നത്? പേഷ്യൻറ്റിന് ആക്ച്വലി മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ കാര്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ തന്നെ ആക്ച്വലി പറഞ്ഞാൽ മൈൻഡിനെ കൂടെ അത് വ്യത്യസ്തപ്പെടുത്തും. മൈൻഡിൻ്റെ ആ ഒരു ഫീലിംഗ് ഓഫ് വെൽ ബീയിങ്, അത് ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ മാത്രം കിട്ടുന്നൊരു സാധനമാണ്. അത് ആ ഒരു എക്സ്പീരിയൻസ് ഹോമിയോപ്പതിക് മെഡിസിൻ കഴിച്ച ആളുകൾക്ക് പറയും, മെഡിസിൻ നമ്മുടെ അടുത്ത് മരുന്ന് കഴിച്ചിട്ട് നെക്സ്റ്റ് ടൈം ഐ ഫീൽ വെൽ, അല്ലെങ്കിൽ എനിക്ക് നല്ല സുഖം, നല്ല ആരോഗ്യം തോന്നുന്നു. അപ്പോൾ നമ്മുടെ അവരുടെ ബ്ലഡ് വാല്യൂസ് നോക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പേഷ്യൻറ്റ് ടോട്ടൽ അവരുടെ എനർജി ലെവൽസ് തന്നെ വ്യത്യാസപ്പെടുന്നതായിട്ട് തോന്നും. മറ്റൊരു കോളറുണ്ട്, അജീഷ് ആണ് എറണാകുളത്ത് നിന്ന്. നമസ്കാരം അജീഷ്. ഹലോ, നമസ്കാരം. ലൈവ് ഡോക്ടേഴ്സ് ആണ്. എന്താണ് സംശയം, ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് ഇപ്പൊ 3-4 മാസമായി, 3-4 ആഴ്ചയായി. ഹെപ്പറ്റൈറ്റിസ് ബിയും ലിവർ സിറോസിസും കൂടെ. ഹെപ്പറ്റൈറ്റിസ് ബിയും ലിവർ സിറോസിസും കൂടെ ഉണ്ട്. അതെ, അത് ഇപ്പം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കത് പൂർണ്ണമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി ഇംഗ്ലീഷ് മരുന്നിൽ മാറില്ലെന്ന് പറയുന്നത്, അപ്പം ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ ഹോമിയോപ്പതിയിലേക്ക്? ഈ ഹെപ്പറ്റൈറ്റിസ് ബി വളരെ സ്ലോലി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. നിങ്ങൾക്ക് ഇത് എത്ര നാളായി എന്നുള്ളതും നിങ്ങളെ നിങ്ങളുടെ ശരീരത്തിലെ ലിവറിനെ അല്ലെങ്കിൽ മറ്റ് ബോഡി പാർട്സിനെ ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്തിട്ടെന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ടത്. അത് അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിന് മറ്റ് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി എല്ലാ കേസസും നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റാറില്ല. പക്ഷേ നല്ലൊരു പരിധിവരെ കേസ്, എത്രയോ ആളുകൾ ഇപ്പോൾ നമുക്ക് ഗൾഫിലേക്കൊക്കെ പോകേണ്ടി വരുമ്പോഴൊക്കെ പലപ്പോഴും ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് മെഡിസിൻ എടുക്കാൻ വരും. ചില 3-4 മാസം കൊണ്ട് ഒരു പകുതി 50% കേസസിലെങ്കിൽ നമുക്കത് നെഗറ്റീവ് ആക്കി കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ തന്നെ. പക്ഷേ അത് ലിവർ സിറോസിസിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പം കുറച്ച് നാളായിട്ട് പഴക്കം വന്നിട്ടുണ്ടാവും ഹെപ്പറ്റൈറ്റിസ് ബി സ്റ്റാർട്ട് ചെയ്തിട്ട്. അതെ, എനിക്ക് തോന്നുന്നു ഹെപ്പറ്റൈറ്റിസ് ബിയും സിറോസിസും ഒക്കെ ഉള്ള സ്ഥിതിക്ക് റിപ്പോർട്ട്സ് ഒക്കെ കാണിച്ച് ആയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ ആദ്യം ഇനീഷ്യലി അവരുടെ കേസസ് മാനേജ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് കുറച്ചിട്ട് പിന്നെയാണ് അവരുടെ ക്യൂറിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. ആദ്യം അവർക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. വയറിനകത്ത് ഫ്ലൂയിഡ് കളക്ഷനാണ്. അപ്പോൾ അസൈറ്റിസ് പോലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും അവരുടെ ബ്ലീഡിംഗ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത ശേഷമാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഒരു ക്യൂറിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. സിറോസിസിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്, എങ്ങനെയാണ് നമ്മുടെ രുചി? സിറോസിസിന്റെ കാര്യത്തിലും സിറോസിസിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിറാക്കുലസ് ചേഞ്ചസ് ചില കേസസിന് കൊടുക്കാൻ പറ്റാറുണ്ട്. ഡെഫിനറ്റ്ലി ഇപ്പോൾ അസൈറ്റിസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോട്ടിംഗ് പ്രോബ്ലംസ് ഇവർക്ക് ബ്ലഡ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ വന്നിട്ട് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് നല്ല വ്യത്യാസം, പേഷ്യൻറ്റിൻ്റെ വെൽബീങ്ങിൽ ഒരുപാട് വ്യത്യാസപ്പെടുന്നു. ഈവൻ ലിവർ ക്യാൻസേഴ്സിൽ പോലും അവർക്ക് ആ പെയിനോ അല്ലെങ്കിൽ അവരുടെ ഡിസ്കംഫർട്ടോ കാര്യങ്ങളൊക്കെ ഹോമിയോപ്പതിക് മെഡിസിൻ എടുക്കുമ്പോൾ വളരെയധികം വ്യത്യാസം വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഇതിലേക്ക് വന്നാലും പാലിയേറ്റീവ് കെയർ ആണ് പലപ്പോഴും നമ്മൾ ചികിത്സ ഇനി സാധ്യമല്ല എന്നുള്ളൊരവസ്ഥയിൽ, അപ്പോഴും പേഷ്യൻറ്റിൻ്റെ ഒരു വെൽബീയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഹോമിയോ അപ്രോച്ച് എന്താണ്? തീർച്ചയായിട്ടും ഹോമിയോപ്പതി അതിന് വളരെ നല്ലതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ക്യാൻസർ കേസസിലൊക്കെ എൻ സ്റ്റേജ് ക്യാൻസർ കേസസിൽ പേഷ്യൻസ് പറയും എനിക്കൊന്ന് ഒരു ഇപ്പം അവരുടെ എൻഡിലേക്ക് പോവുകയാണെങ്കിലും എനിക്കത് വളരെ ഒരു സ്മൂത്തായിട്ട് പോകണം, എൻ്റെ വേദനകളൊന്ന് കുറഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഡിസ്കംഫേർട്ടൊന്ന് പോയി കിട്ടണം. അതിന് ഹോമിയോപ്പതി ഏറ്റവും ഹോമിയോപ്പതിയുടെ തത്വം തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള കേസസിൽ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്.
എനിക്ക് തോന്നുന്നു ഹോമിയോപ്പതിയെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകളും നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ആംഗിളിൽ നിന്നൊന്നും സംസാരിച്ച പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് അത് പരാമർശിക്കാതിരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഹോമിയോപ്പതിയുടെ എഫക്റ്റീവ്നെസിനെ കുറിച്ച് അപ്പോൾ ഹോമിയോപ്പതി അൺസയൻറ്റിഫിക് ആണെന്ന് ചില മേഖലകളിൽ നിന്നെല്ലാം ആളുകൾ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹോമിയോപ്പതിക് മെഡിസിൻസിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ സയൻസിനെ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉണ്ടാക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡൈല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ഈ ഡൈല്യൂഷനിലൂടെ ഹോമിയോപ്പതിക് മെഡിസിൻസിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ മെത്തേഡ്സ് വെച്ച് ശാസ്ത്രത്തിൻ്റെ അറിവുകൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ചില ആളുകൾ പറയുന്നു ശാസ്ത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ, ദെൻ ഇത് ശരി സത്യമല്ല. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് ശാസ്ത്രത്തിന് ഇന്ന് ഹോമിയോപ്പതിയുടെ എല്ലാ മേഖലകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊരു ഹോമിയോപ്പതിയുടെ കുറവല്ല, അത് ശാസ്ത്രത്തിൻ്റെ കുറവാണ്. കാരണം ന്യൂട്ടൺ നമുക്കറിയാം ഈ ഗ്രാവിറ്റേഷണൽ പുൾ ഗുരുത്വാകർഷണം എക്സ്പ്ലെയിൻ ചെയ്തത് ന്യൂട്ടൻ്റെ മേത്ത് ആപ്പിൾ വീണപ്പോഴാണ്. പക്ഷേ ന്യൂട്ടൺ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പും ആപ്പിൾ താഴത്തേക്ക് തന്നെയാണ് വീണുകൊണ്ടിരുന്നത്. അതായത് സത്യം എന്നും സത്യങ്ങളാണ്. അത് ആ സത്യം സത്യമാണെന്നുള്ളതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വളരെയധികം സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഹോമിയോപ്പതി എന്നുള്ള കാര്യം. ഇന്ന് രോഗികളാണ് ഹോമിയോപ്പതിയുടെ സിസ്റ്റം അനുഭവിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിൽ സുഖം പ്രാപിച്ചവരാണ് ഹോമിയോപ്പതി കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ ശാസ്ത്രത്തിനെയും ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യേണ്ടി വരും. അപ്പം ചില ആളുകൾ അതിന് ഇമ്മച്ചുറായിട്ട് ഹോമിയോപ്പതി പറയുന്നതിൽ കാര്യമില്ല. കാര്യമില്ല അല്ലേ ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ്. നന്ദി ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.